നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ എം എൽ എ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അനിൽ അക്കര മുൻ എം എൽ എയുടെ ഒരു പ്രതികരണം കാണാനിടയായി. പ്രിയപ്പെട്ട അനിൽ അക്കരയോടൊരു കാര്യം ചോദിക്കാനുള്ളത്, കെ സുധാകരൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകാത്തതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും അനിൽ അക്കര കുറച്ച് കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനെ വ്യക്തിപരമായി അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾ, അർഹരല്ലാത്ത ആളുകൾ പണം തട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് പണം കിട്ടാത്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. പലരുടെയും രേഖകൾ അവരുടെ അനുവാദമില്ലാതെ അതുപയോഗിച്ച് പണം തട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എ സി മൊയ്തീൻ എം എൽ എയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീടിലൊരു റെയ്ഡ് നടന്നു. ഈ റെയ്ഡ് നടന്നതിന് ശേഷം പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് 15 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. അതേസമയം എ സി മൊയ്തീൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അദ്ദേഹം ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ചിട്ടുള്ള പൈസയുടെ രേഖകളാണ് ഇഡി കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നതെങ്കിൽ 15 കോടി രൂപ എ സി മൊയ്തീൻ്റെ ഇടപെടൽ മൂലം തട്ടിച്ചെടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ചില രേഖകളാണ് കണ്ടെടുത്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും പണമെടുക്കുന്നതിന് വേണ്ടി പല ആളുകൾക്കും വേണ്ടി സംസാരിച്ചു, പലരെയും വഴിവിട്ട് സഹായിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം, അതായത് പ്രതികളായിട്ടുള്ള ആളുകളുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ, ഒരു വ്യക്തി ആ വിഷയത്തിൻ്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അതിൻ്റെ നിയമവശങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിച്ച് സംസാരിക്കാം. പക്ഷേ എ സി മൊയ്തീൻ അത്തരത്തിൽ ഒരു ഫോൺ കോൾ ചെയ്തതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുമ്പോൾ, ഇവിടെ ബി ജെ പിക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും സസുഖം വാഴുകയാണ്. അവർ എ സി മൊയ്തീൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ അദ്ദേഹം പോകുന്ന വഴികളിലൊക്കെ കരിങ്കൊടി കാണിക്കാനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ചില തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി നേതാക്കന്മാരുടെ പങ്ക് കൂടെ അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ബാങ്കിൻ്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ബാങ്ക് സെക്രട്ടറി, ബാങ്ക് ജീവനക്കാർ, ഇവർക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ പങ്കുള്ളത്. ഇവരറിയാതെ ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പണം കൊടുക്കാനിരിക്കുന്ന ആളുകളല്ല ബാങ്കിലെ ജീവനക്കാർ. ഇനി എ സി മൊയ്തീൻ എം എൽ എ ആയിരിക്കുന്ന കാലയളവിലോ, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലയളവിലോ, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലോ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കിൻ്റെ ഭരണാധികാരികളെ വിളിച്ച് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ലോൺ പാസ്സാക്കാൻ പാടുകയുള്ളൂ. അല്ലാതെ മൊയ്തീൻ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾക്കും അനധികൃതമായി ലോൺ കൊടുക്കാൻ പാടില്ല, ആർക്കും പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ കൂട്ടുനിൽക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എ സി മൊയ്തീൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോലഴി സതീശൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എ സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിൽ റെയ്ഡ് നടന്ന അതേ ദിവസം തന്നെ കോലഴി സതീശൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിട്ടുണ്ട്. ഒരു അനിൽ സേട്ടിൻ്റെ പേര് പറയുന്നത് കേട്ടു. എന്തായാലും അനിൽ സേട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എന്നാൽ കോലഴി സതീശൻ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള പല നടപടികളിലും ഏർപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ പേരുപയോഗിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, പണമാണ് മുഖ്യം, അത്തരത്തിൽ ചില ആളുകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് എന്നാണ് അന്വേഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ബി ജെ പി നേതാവിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോലഴി സതീശനെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം യഥാർത്ഥത്തിൽ അത് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇ ഡി ആ വിഷയം പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോലഴി സതീശൻ കണ്ണൂർ സ്വദേശിയാണ്. നേരത്തെ ഇ പി ജയരാജൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കോലഴി സതീശൻ തൃശൂരിലേക്ക് വരുന്നത്. ബാഗ് നിർമ്മാണവും അതുപോലെ തന്നെ അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഈ കക്ഷി തൃശൂരിലേക്ക് വരുന്നത്. തൃശൂരിൽ വന്ന സമയത്ത് ഇ പി ജയരാജൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ഇയാൾ
ഇയാളെ അത്തരത്തിൽ പരിചയപ്പെടുത്തി. അന്ന് മുതൽ തന്നെ ഇവിടെ ചില ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെയും ഒക്കെ പേര് പറഞ്ഞ് കോലഴി സതീശൻ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തിയതിന് കൃത്യമായ ചില തെളിവുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കോലഴി സതീശൻ അയാളൊരു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വ്യക്തി അയാളാണ്, എല്ലാ മന്ത്രിമാരുമായും അതുപോലെ തന്നെ സർക്കാരുമായും ഒക്കെ ഇയാൾക്ക് വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇയാൾ നടത്തിയതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഒരു ബി ജെ പി നേതാവ് തന്നെ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ ബി ജെ പി നേതാവ് പുറമേയുള്ള ഒരു വ്യക്തിയല്ല, വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഡെലിസ രവി എന്നു പേരുള്ള ഒരു വ്യക്തിയാണ്. ഡെലിസ രവിക്ക് കോലഴി സതീശനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. തൃശ്ശൂരിലെ ഒരു പോലീസ് ഉന്നതനുമായി ചേർന്നാണ് ഇവർ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നത്. നേരത്തെ ഇ പി ജയരാജൻ്റെ പേര് ഉപയോഗിക്കുന്നു, പിന്നീട് പല സമയങ്ങളിലും ഇവർ എ സി മൊയ്തീൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജനപ്രതിനിധികളും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളും ഇത്തരത്തിൽ ഇവരുടെ പേരുപയോഗിച്ച് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഒരു പക്ഷേ ഇവരുടെ ശ്രദ്ധയിൽ പെട്ടുകാണില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇവരെ ഇതുപോലെ ഇത്തരത്തിൽ വ്യാപകമായി ഉപയോഗിച്ച് ഇവർ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന കാര്യത്തിൽ പി എച്ച് ഡി എടുത്ത ആളുകൾക്ക് അത്തരത്തിൽ ആരുടെ പേരുപയോഗിച്ച് വേണമെങ്കിലും ഏത് രീതിയിലുള്ള തട്ടിപ്പുകളും നടത്താൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും, അതിലൊരു തർക്കവുമില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളം തട്ടിപ്പ് നടത്തിയ സംഭവങ്ങളുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുപയോഗിച്ച്, ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരുപയോഗിച്ച് പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഡെലിസ രവി എന്നു പേരുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ജില്ലയുടെ ചുമതലയുള്ള, ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയുടെ മൂന്ന് ജില്ലയുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഒരു വ്യക്തിയാണ് ഡെലിസ രവി. ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളും കരിങ്കൊടികളും ഒക്കെ കാണിക്കുമ്പോൾ ഡെലിസ രവിയുടെ പേര് എവിടെയും വരുന്നില്ല. ഡെലിസ രവി പല പേരുകളും കോലഴി സതീശനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ ഫോൺ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ പേര് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബി ജെ പിയുടെ മറ്റ് പല നേതാക്കളുടെയും പേര് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ വിഷയങ്ങളിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കോലഴി സതീശന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ളത് ഡെലിസ രവിയുടെ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. എന്നാൽ കോലഴി സതീശൻ തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും കോലഴി സതീശനെ പോയി കാണണമെന്നും അത് ഡെലിസ രവി വളരെ വ്യക്തമായി പറയുന്നത് ആ ഫോൺ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനെ വേട്ടയാടുന്ന ബി ജെ പിക്കാർക്കെതിരെയും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്കെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണവുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോലഴി സതീശനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ പോരാ. തൃശ്ശൂരിലെ അന്നത്തെ ആ പോലീസ് ഉന്നതൻ ഡി ഐ ജി സുരേന്ദ്രൻ്റെ പേരാണ് അന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. അതായത് കോലഴി സതീശനും അതുപോലെ തന്നെ ഡെലിസ രവിയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു പോലീസ് ഉന്നതൻ, ആ പോലീസ് ഉന്നതന്റെ പങ്ക് കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഡെലിസ രവിയുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ നിരവധി ബി ജെ പി നേതാക്കന്മാരുടെ പേര് ഡെലിസ രവി പറയുന്നുണ്ട്, കോലഴി സതീശനുമായി കൂട്ടിച്ചേർത്താണ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കരുവർണ്ണൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോലഴി സതീശൻ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അനിൽ സേട്ട് വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് എ സി മൊയ്തീൻ എം എൽ എ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പിക്കാർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഡെലിസ രവിയുടെ പങ്കിനെ കുറിച്ച് ഇ ഡി അന്വേഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ഡെലിസ രവിയും അതുപോലെ തന്നെ കോലഴി സതീശനും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ തെളിവ് ഇ ഡിക്ക് കൈമാറുമെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇക്കാര്യം ഇപ്പോൾ പറയുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഞാൻ പ്രതികരിക്കാറുണ്ട്. എന്നാൽ എൻ്റെ സ്വന്തം നാടായ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ എൻ്റെ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ലേ എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എ സി മൊയ്തീൻ എം എൽ എക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കാര്യമായ പങ്കില്ല, എന്തായാലും മീഡിയ അന്വേഷിക്കട്ടെ, റെയ്ഡ് നടത്തട്ടെ, വിഷയങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ ആ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം, എന്തായാലും അതിനൊരു സാഹചര്യം വരും, അവസരം വരും, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അനിലക്കരയുടെ ഒരു പ്രതികരണം കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നേതാവിൻ്റെ പേരൊക്കെ മറച്ചു വെച്ച് എ സി മൊയ്തീൻ്റെ പേര് മാത്രം എടുത്തുപയോഗിച്ച് അനിലക്കരയുടെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, ഇവിടെ ഏറ്റവും വലിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവഹിച്ചിട്ടുള്ളത് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതും ഇ ഡി അന്വേഷണത്തിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും ചെയ്തു തീർത്തതുമൊക്കെ ബി ജെ പിയാണ്. ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവിൻ്റെ വിഷയം കൂടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ബി ജെ പി തന്നെ രംഗത്തു വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പറയേണ്ട എന്ന് കരുതിയ കാര്യം
പറയേണ്ടി വന്നത് ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ തെളിവുകളും, എൻ്റെ പക്കലുള്ള മുഴുവൻ തെളിവുകളും, എനിക്കറിയാവുന്ന കാര്യങ്ങളും ED ആവശ്യപ്പെടുന്ന പക്ഷം തീർച്ചയായും അത് കൊടുത്തിരിക്കും. BJP ഈ വിഷയത്തിൽ മുന്നോട്ട് തന്നെ പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.